നമസ്കാരം. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായി കേരള ഹൈക്കോടതിയുടെ ഓഡിറ്റോറിയത്തിൽ അവതരിപ്പിക്കപ്പെട്ട വൺ നേഷൻ വൺ വിഷൻ ഇന്ത്യ എന്ന വിവാദ നാടകത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ്. ഈ നാടകത്തിൻ്റെ പ്രമേയം അത് കേന്ദ്ര സർക്കാരിനെയും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ കളിയാക്കുന്ന രീതിയിലുള്ള ദേശവിരുദ്ധ പ്രമേയമായിരുന്നു ആ നാടകത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പരാതി ഉയർന്നത്. ഈ നാടകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളുടെ പ്രയോഗത്തെയും കേന്ദ്ര പദ്ധതികളുടെയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവത്തെയും ഒക്കെ കണക്കറ്റ് പരിഹസിക്കുന്ന വാക്കുകളും അതുപോലെ തന്നെ സംഭാഷണങ്ങളും ഈ നാടകത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രൂപസാദൃശ്യമുള്ള കഥാപാത്രം ചാണകം അല്ലെങ്കിൽ ഔഷധ ഗുണമുണ്ട് എന്ന് പറഞ്ഞാൽ ചാണകം പോലും താൻ ഭക്ഷിക്കാൻ തയ്യാറാകും എന്നതടക്കമുള്ള വിവാദമായ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിനെ കളിയാക്കുന്നതാണ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കളിയാക്കുന്നതാണ്, കേന്ദ്ര സർക്കാരിനെയും അതിൻ്റെ നയങ്ങളെയും വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു എന്നതിലപ്പുറം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ദേശവിരുദ്ധമായ പ്രമേയമായിരുന്നു ആ നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടത്. ഇങ്ങനെ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അഭിഭാഷക പരിഷത്തടക്കം ഉയർത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി രണ്ട് ഹൈക്കോടതി ഉദ്യോഗസ്ഥരെ അന്വേഷണാത്മകമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് രജിസ്ട്രാറായ സുധീർ ടി എ എന്ന ഈ നാടകത്തിൻ്റെ തിരക്കഥാകൃത്ത്, കോട്ട് കീപ്പറായ സുധീഷ് പി എം എന്നീ രണ്ട് ജീവനക്കാരെയാണ് കേരള ഹൈക്കോടതി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ വിജിലൻസ് രജിസ്ട്രാറാണ് അന്വേഷണം നടത്തുന്നത്. ഈ നാടകം എങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു, അതിലേക്ക് കേന്ദ്രവിരുദ്ധ പരാമർശങ്ങളും രാജ്യദ്രോഹപരമായ പ്രമേയവും എങ്ങനെയുണ്ടായി എന്നതിനെ സംബന്ധിച്ചാണ്, ഇത് നിയമവിരുദ്ധമാണോ എന്നൊക്കെയുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായും ഇവർക്കെതിരെയുള്ള ഈ അന്വേഷണം നിർണായകമാണ് എന്ന് തന്നെ പറയണം. മാത്രമല്ല, ഈ അന്വേഷണത്തിന് പുറമെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഈ നാടകത്തിൻ്റെ ഉള്ളറകൾ തേടി അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരത്തിൽ രാജ്യവിരുദ്ധമായ ഒരു നാടകം അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വലിയ ഒരു വിപുലമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതായത്, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയമായി സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുകയും പോസ്റ്റുകളിടുകയും പരസ്പരം ചെളിവാരിയെറിയുകയും ഒക്കെ ചെയ്യുന്ന ജീവനക്കാർ, ആ ജീവനക്കാരുടെ വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിച്ചു വരികയാണ്. വളരെ വിപുലമായ രീതിയിലുള്ള അന്വേഷണമാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു നാടകം അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ നൽകുന്നത്. മാത്രമല്ല, കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയം എന്നതിലപ്പുറമായി രാജ്യവിരുദ്ധമായ രാഷ്ട്രീയം പറയുന്നവരെ കണ്ടെത്തുക, പറയുന്ന സർക്കാർ ജീവനക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൻ്റെ ലക്ഷ്യം. എന്തായാലും ഇത്തരത്തിലുള്ള ജീവനക്കാരെ സംബന്ധിക്കുന്ന കൃത്യമായ തെളിവുകളും മറ്റ് വിവരങ്ങളുമെല്ലാം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് കൈമാറുകയായിരിക്കും ഒരുപക്ഷെ ഈ കേന്ദ്ര ഏജൻസികൾ ചെയ്യുക. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഇത്തരം ജീവനക്കാർക്ക് നേരെ എന്ത് നടപടിയെടുക്കണം എന്നതുകൂടി ഒരുപക്ഷെ ചർച്ച ചെയ്തേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രത്തിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവർണർക്കെതിരെയൊക്കെ നടന്ന സമരങ്ങളിൽ രാഷ്ട്രീയമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് ചില സർക്കാർ ജീവനക്കാർ ആ സമരങ്ങളിൽ CPIMഉം ഇടത് സംഘടനകളും അടക്കം നടത്തിയ സമരങ്ങളിൽ ചിലർ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള രാജ്ഭവൻ മാർച്ച് അടക്കം ഇതിന് ഉദാഹരണമാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നടക്കം രാജ്ഭവൻ മാർച്ചിലേക്ക് ജീവനക്കാർ ഈ നിയമം ലംഘിച്ചുകൊണ്ട് എത്തിയത് നമ്മൾ കണ്ടതാണ്. അത്തരം ജീവനക്കാർക്കെതിരെ പരാതിയും ഇപ്പോൾ നിലവിലുണ്ട്. രാജ്ഭവൻ അടക്കം ചീഫ് സെക്രട്ടറി അടക്കം ഇക്കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികാരത്തിൻ്റെ മറവിൽ ആ അന്വേഷണം കേരള സർക്കാർ അട്ടിമറിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇത്തരം രാഷ്ട്രീയ പരിപാടികൾ ചട്ടം ലംഘിച്ചുകൊണ്ട് പങ്കെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ഇതിൻ്റെ ഭാഗമായി ശേഖരിച്ചു വരികയാണ്. കേന്ദ്രവിരുദ്ധ രാഷ്ട്രീയം എന്ന പേരിൽ ദേശവിരുദ്ധ രാഷ്ട്രീയവും മതവിരുദ്ധമായ രാഷ്ട്രീയവും കടത്തിവിടുകയാണ് സമൂഹം.
സമൂഹ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള വേദികളിലുമടക്കം ഹൈക്കോടതിയിൽ നടന്ന ഒരു വേദി പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിനും ദേശവിരുദ്ധതയ്ക്കും മതവിരുദ്ധതയ്ക്കും വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ആശങ്കാജനകമാണ്. ഇത് വളരെ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നു. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ഇത് സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അല്ലെങ്കിൽ വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾ ഉടൻ നൽകും. ഒരുപക്ഷെ നടപടിയും അതിനുശേഷം അതിന് പിന്നാലെ ഈ സർക്കാർ ജീവനക്കാർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.